കുണ്ടോട്ടിട്ടൊരു നേർച്ച നടക്കാൻ, എന്നിട്ട് ഊര കൊണ്ടുന്ന നേർച്ച. ആര് പറഞ്ഞു ഇങ്ങനെ ഒരു നേർച്ച നടത്താൻ? നേർച്ചയുണ്ട് ഇസ്ലാമില്, ഉറൂസുണ്ട് ഇസ്ലാമില്, അതൊന്നും ഇല്ലാന്നല്ല. പക്ഷേ ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഉറൂസ് നേർച്ച എന്ന് പറഞ്ഞു, എന്ത് നേർച്ചയാണത്? കുറെ തോന്നിവാസം നടത്തലാണോ നേർച്ച? നമ്മുടെ ആലിമീങ്ങൾ മുമ്പ് തന്നെ ശക്തിയായി അതിനെ എതിർത്തു വന്നതല്ലേ? ഞാൻ എന്റെ നാദാവൃത്ത പ്രസംഗത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ, സമസ്ത കേരള ജമീയത്തുൽ ഉലമ 1951 കാലത്ത് ഞാൻ ജനിക്കുന്നതിന്റെ 8-9 കൊല്ലം മുമ്പ് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ തീരുമാനം, വടകരയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലെ തീരുമാനം, ഞാൻ അത് CDയിൽ കാണിച്ചിട്ടുണ്ടല്ലോ നാദാവൃത്ത പ്രസംഗത്തിൽ. ബഹുമാനപ്പെട്ട MA ഉസ്താദ് അന്നത്തെ കാലത്ത് തന്നെ വലിയ നേതാവാണ്. ഇങ്ങനെയുള്ള മുട്ട് വീണ ചില മുസ്ലിങ്ങൾ ആഘോഷങ്ങളിലും അടിയന്തരങ്ങളിലും മറ്റും ചെയ്തു വരുന്നത് കാണുമ്പോൾ, യഥേഷ്ടം ചെയ്തു വരുന്നത് കാണുമ്പോൾ എത്ര കണ്ട് ലജ്ജാവവും വ്യസനകരവുമാണ്. ഇവരുടെ ഇസ്ലാമിക നിഷ്ഠ എന്തായിപ്പോയെന്നോർത്തുകൊണ്ട് വ്യസനിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? അത്തരക്കാരുടെ കണ്ണ് സമസ്തയുടെ ഈ പ്രമേയം തുറപ്പിക്കുമെന്നും, മേലിൽ ശറഇൽ അനുവദനീയമല്ലാത്ത മുഴുവൻ സംഗതികളിൽ നിന്നും അവരെ വിരമിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം. പരിപാവനമായ ദീനുൽ ഇസ്ലാമിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് 1951 കാലത്ത് ഞാൻ ജനിക്കുന്നതിന്റെ 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുൽ ഉലമ വടകരയിൽ വെച്ച് ആ യോഗത്തിലാണ് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ സമസ്തയിൽ മെമ്പറാകുന്നത്. ആ യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനം മഹാനായ MA ഉസ്താദ് അന്നിറക്കിയ അൽബയാനിൽ എഴുതിയതാണ്. സഹോദരന്മാരെ, ഞാൻ വായിച്ചു കൽപ്പിച്ചത്. എന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നേർച്ചകൾക്ക് അനുകൂലമാണെന്ന് വരുത്തി തീർക്കാൻ, എന്നിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന നേർച്ചന്റെ ചിത്രവും അതുപോലെ കാഞ്ഞിരമുറ്റത്തും മണത്തലയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വിവരമില്ലാത്ത ആളുകൾ നടത്തുന്ന നേർച്ചകളുടെ മുട്ടും പാട്ടും കൊണ്ടുവന്ന് നാദാവർത്ത് സ്ക്രീനിൽ കാണിക്കുകയാണ് ഹുസൈൻ സലഫി. ഞാൻ ചോദിച്ചു, ഇതെന്ത് തോന്നിവാസമാണ്? ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങളെ പണ്ഡിത സംഘടനയോ യുവസംഘടനയോ വിദ്യാർത്ഥി സംഘടനയോ അത് സംഘടിപ്പിക്കുന്നുണ്ടോ? ഏതോ ജാഹിലിയങ്ങൾ കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ? ഏതോ ജാഹിലിയങ്ങൾ വിഭജിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ? ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അത് നിങ്ങൾക്ക് നാദാവൃത്ത CDയിൽ കേൾക്കാം. ഞാൻ പറയുന്നു, മഖ്ബറകളിൽ നടക്കുന്ന കുറെ അനാചാരങ്ങളുണ്ട്, ശക്തിയായി പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട്. ഇനിയും ആ എതിർപ്പ് തുടരേണ്ടതാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് നാദാവൃത്ത, ഞാൻ കുറ്റിയാടിയിൽ വരുന്ന 24-ാം തീയതി മുതൽക്ക് February 2 വരെ 10 ദിവസം 10 വിഷയങ്ങളെ സംബന്ധിച്ച് ഖണ്ഡന പ്രസംഗം നടത്തുന്നുണ്ട്. ആ 10 വിഷയങ്ങളുടെയും CD ഇറങ്ങുമ്പോൾ മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ കേട്ടു നോക്കണം. കാരണം അള്ളാഹുവിന്റെ ദീനിവിടെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കാൻ മൗലവിമാര് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. സുന്നത്തെ ജമാഅത്തിന്റെ തെളിവുകൾ മുതഅല്ലിമികൾ പഠിക്കണം, മോമിനികൾ പഠിക്കണം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ SSF-കാരനായിരുന്ന കാലത്ത് പുത്തമ്പള്ളി ജാറത്തിൽ സിയാറത്തിന് പോയി. ചെന്നപ്പോ ഞാൻ കണ്ടെന്നറിയോ, ഒരു പെണ്ണ് ജാറത്തിൽ വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു മൊയ്തിയാരി പേരുള്ള ഒരു ചങ്ങാതി ഇവളെ കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ പെണ്ണ് തലയിലിട്ട് തല തട്ടം കൈകൊണ്ടങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണ തലയിൽ ഇങ്ങനെ തടുകയാണ്. ഞാൻ കയറി ചെല്ലുമ്പോ കണ്ടുപോയതാ, അല്ലാതെ നോക്കാൻ പാടില്ലല്ലോ. ഞാന് സിയാർത്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അന്യപുരുഷന്മാരുടെ മുമ്പിൽ തലമറക്കാതിരിക്കാൻ പാടുണ്ടോ? സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ഞാന് സെക്രട്ടറിയെ കണ്ടിട്ട് ഇതൊന്നും പറ്റൂല എന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ എന്റെ ആവേശത്തിൽ SSF-ന്റെ പ്രവർത്തകനാ, ഞാൻ എന്റെ ആവേശത്തിൽ നീ സെക്രട്ടറിന്റെ ഓഫീസിൽ പോയി ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാനേ. ചെന്നപ്പോ അയാളില്ല. ഞാനൊരു കത്ത് എഴുതി വെച്ചു, ഞാൻ ഇങ്ങ് പോകുന്നു. കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചു. അന്വേഷിച്ചു നോക്കുമ്പോ അന്ന് ദർഗന്റെ സെക്രട്ടറി മുജാഹിദ, ദർഗന്റെ സെക്രട്ടറി മുജാഹിദാണ്. ഇവര് പറയും ദർഗയിലെ പൈസ ഇട്ടാനാണ്. ദർഗ കവർച്ച ചെയ്തിട്ട് പണം തട്ടിയവരാണ് മുജാഹിദ്. സംശയമുണ്ടോ? നിങ്ങൾ അല്ലിത്തിഹാദ് നോക്കൂ, ഇതാ എന്റെ കയ്യിലുണ്ട്. ഞാൻ കുറ്റിയാടിയിൽ വെച്ച ഖുർആൻ വിരുദ്ധ മുജാഹിദ് പ്രസ്ഥാനം എന്ന പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ ഞാൻ ഇത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു CD എടുക്കുമ്പോൾ വാങ്ങി കേട്ടോളൂ. നിങ്ങൾ മദീനയിലെ മഖാം കവർച്ച ചെയ്ത് മുഹമ്മദ് അബ്ദുൽ ഹാബിന്റെ ആളുകൾ പണം കട്ടുകൊന്നു നിങ്ങളെ. നിങ്ങൾ പുറത്തിറക്കുന്ന അല്ലിത്തിഹാദിൽ മുസ്ലിം ലീഗിന്റെയും മുജാഹിദിന്റെയും നേതാവായ KC അബൂബക്കർ മൗലവി എഴുതിയ ലേഖനമാണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. സഹോദരന്മാരെ, ഇനി അക്കാണെന്നോ CH മുഹമ്മദ് ഗോയാ സാഹിബ്.